കർത്താവിൻ്റെ കയ്യിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ പാത്രങ്ങളാണ് നാം. നമ്മെ രൂപപ്പെടുത്തിയെടുക്കുന്ന പദ്ധതി കർത്താവിൻ്റെ ഹൃദയത്തിൽ മാത്രമാണ്. ഒരു മനുഷ്യനും ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. ഇന്ന് ദൈവം നൽകുന്ന വചനം അപ്പോസ്തല പ്രവൃത്തികൾ 9:15 വാക്യമാണ്. കർത്താവ് അവനോട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. അമേൻ. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് ആദിമ സഭയ്ക്കുണ്ടായ മുൻവിധിയുടെ നടുവിൽ അനന്യാസിനോട് പരിശുദ്ധാത്മാവ് പറയുക, നീ പോക, അവൻ്റെ അടുക്കിലേക്ക് ചെല്ലുക, എൻ്റെ നാമം രാജാക്കന്മാരുടെ അടുക്കൽ എത്തിക്കുവാൻ, ജാതികളുടെ മുമ്പിലും സകലരുടെ അടുക്കൽ എത്തിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്ത പാത്രമാണവൻ. അമേൻ. ദൈവം തിരഞ്ഞെടുത്ത പാത്രങ്ങളാണ് നാം. ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അവൻ്റെ കരങ്ങളിലെ മാനപാത്രമാക്കി മാറ്റുവാൻ. നാം ഓരോരുത്തരും ജനിക്കുന്നതിനും എത്രയോ കാലങ്ങൾക്ക് മുമ്പേ നമ്മെക്കുറിച്ചുള്ള പദ്ധതികൾ ദൈവം ഒരുക്കി വച്ചിരിക്കുന്നു. വളരെ വിശിഷ്ടവും വ്യത്യസ്തവുമായ പദ്ധതികൾ നമ്മുടെ ദൈവത്തിന് നമ്മെക്കുറിച്ചുണ്ടായിരുന്നു. അങ്ങനെയാണ് വചനം പറയുന്നത്. യിരെമ്യാ പ്രവചനത്തിൽ യിരെമ്യാവിനോട് പറയുന്നുണ്ട്, 1:10, നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. അത് സത്യമാണ്. ജാതികൾക്ക് പ്രവാചകനായി അവിടെ വെച്ചവനെ നിയമിച്ചു. അതൊക്കെ സംഭവിച്ചു. വേദപുസ്തകം പഠിച്ചാൽ 7 പേരുടെ പേര് തന്നെ, പേര് മാത്രമല്ല അവര് ജനിച്ചു കഴിയുമ്പോൾ, വളർന്നു കഴിയുമ്പോൾ എന്തൊക്കെ ചെയ്യുമെന്നുള്ള കാര്യം പേരുൾപ്പെടെ ജനിക്കുന്നതിന് മുമ്പേ വെളിപ്പെടുത്തിയ 7 പേരുടെ കാര്യങ്ങളുണ്ട്. വളരെ ശ്രദ്ധിക്കൂ. 1 ഇസ്മായേലിനെ കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകം 16:11 ഇസ്മായേൽ തള്ളപ്പെട്ടു പോയ അബ്രഹാമിൻ്റെ മകനാണ്, തള്ളിക്കളഞ്ഞ അബ്രഹാമിൻ്റെ മകൻ. തള്ളപ്പെട്ടവരെ കുറിച്ചുള്ള ദൈവത്തിനൊരു പദ്ധതിയുണ്ടെന്നാണ് ഇസ്മായേൽ കാണിക്കുന്നത്. മറ്റുള്ളവർ ഉപേക്ഷിച്ച് കളയുന്നവർ, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, അവരും വലിയവരായി മാറും. 2 ഇസ്ഹാക്കാണ്. ഉൽപ്പത്തി 17:19 വാഗ്ദത്തമുള്ള ദൈവിക പദ്ധതിക്ക് വേണ്ടി ദൈവം കരുതിയ വാഗ്ദത്തമുള്ള വാഗ്ദത്ത സന്തതി ഇസ്ഹാക്ക്. അവൻ്റെ പേര് നേരത്തെ പറഞ്ഞു, അതുപോലെ അവനെ ദൈവം ഒരുക്കി. 3 എന്ന് പറയുന്നത് ശലോമോൻ രാജാവാണ്. ദാവീദിനോടുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തത ശലോമോനിലൂടെ ദൈവം വെളിപ്പെടുത്തി. അത് 1 Chronicles 22:9 അവൻ എന്തൊക്കെ ചെയ്യുമെന്ന് ദൈവം മുൻപേ കണ്ടിരുന്നു. 4 യോശിയാവ് എന്ന് പറയുന്ന യഹൂദ രാജാവാണ്. അവൻ ഉണർവിൻ്റെ രാജാവാണ്. ഇസ്രായേലിനെ ഉണർവിലേക്ക് നയിക്കാൻ പോകുന്ന, മടക്കി കൊണ്ടുവരുന്ന രാജാവ്. 1 പുസ്തകം 13:2 യോശിയാവിൻ്റെ ജനനത്തെക്കുറിച്ച് മുൻകൂട്ടി എഴുതിയിരുന്നു. 5 കോരേഷ് എന്ന് പറയുന്ന പാർസി രാജാവാണ്. പാർസി രാജാവായ കോരേഷ് ജനിക്കുന്നതിനും 175 മുമ്പ് യെശയ്യാപ്രവചനം 44:22 കോരേഷിനെ കുറിച്ച് എഴുതി വെച്ചിരുന്നു. എൻ്റെ ഇടയനാണവൻ, ഇസ്രായേൽ ജനത്തെ മടക്കി യെരുശലേമിലേക്ക് കൊണ്ടുവന്ന ആലയം പണിയാനും ആലയം പുനരുദ്ധരിക്കാനും അവിടെ പാർക്കുവാനും അനുമതി കൊടുക്കുന്ന രാജാവായിട്ട് കോരേഷ് വരും. ദൈവം അവനുവേണ്ടി വഴികൾ തുറന്നു വെക്കും. കോരേഷിനെ കുറിച്ച് ദൈവം നേരത്തെ സംസാരിച്ചു. 6 യോഹന്നാൻ സ്നാപകനാണ്. യേശുവിന് വഴിയൊരുക്കുവാൻ വന്നവൻ, ദൈവപുത്ര വീതി ഒരുക്കുവാൻ വന്നവൻ. അവൻ എന്തൊക്കെ ചെയ്യുന്നുള്ള കാര്യം പരിശുദ്ധാത്മാവ് മുൻകൂട്ടി അറിയിച്ചിരുന്നു. അങ്ങനെ മുൻകൂട്ടി അറിയിക്കപ്പെട്ടതുപോലെ യോഹന്നാൻ സ്നാപകൻ, അവൻ്റെ പേരും വെളിപ്പെടുത്തപ്പെട്ടു, അവൻ്റെ സകല പ്രവൃത്തികളും ദൈവം സക്കരിയാവിനും എലിസബത്തിനും വെളിപ്പെടുത്തി കൊടുത്തു. ഒടുവിൽ 7 കാണുന്നതാണ് ദൈവപുത്രനായ യേശു ക്രിസ്തു മാനവകുലത്തിൻ്റെ രക്ഷകനായി അവതരിക്കുവാൻ പോകുന്നു. ദൈവപുത്രനായ യേശു, യേശു എന്നവനെ പേരിടണം. ആ പേരുൾപ്പെടെ അറിയിച്ചു കൊടുത്തു, ലോകത്തിന് വെളിപ്പെടുത്തി. അവനായിരിക്കും ലോകത്തെ രക്ഷിക്കുന്ന രക്ഷകൻ. പ്രിയമുള്ളവരെ, വേദപുസ്തകത്തിൽ 7 കാര്യം മാത്രമല്ല, ഈ വചനം കേൾക്കുന്ന ഞാൻ പറയുന്ന എൻ്റെയും കേൾക്കുന്ന നിങ്ങളുടെയും ജീവിതത്തെ ദൈവം നേരത്തെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നാം അത് തിരിച്ചറിയുകയും ദൈവത്തോടു കൂടെ സഞ്ചരിക്കുകയും ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവൻ്റെ പദ്ധതികളെ വിട്ട് നാം മറന്നാൽ, അവനെ മറന്നു നടന്നാൽ ഇവയൊന്നും നമ്മൾ നടക്കില്ല. ചിലപ്പോൾ ദൈവം നമ്മെ പണിതെടുക്കുമ്പോൾ നാം അവൻ്റെ കയ്യിൽ ഉടഞ്ഞ പാത്രമായി മാറാറുണ്ട്, ചിലപ്പോൾ ഉടഞ്ഞു പോകാറുണ്ട്.
യിരെമ്യാ പ്രവചനം 18-ാമത്തെ അധ്യായത്തിൽ കാണുന്നു, ആ ഉടഞ്ഞ പാത്രത്തെ യജമാനെ ബോധിച്ച മറ്റൊരു പാത്രമാക്കി പണിയുന്നവനാണ് നമ്മുടെ ദൈവം. ഇവിടെ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് ദൈവം പറയുകയാണ്, മുൻകൂട്ടി പറയുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അവൻ ദൈവസഭയ്ക്ക് വലിയ ഉപദ്രവിയായിരുന്നു, ഒരുപാട് ദോഷം ചെയ്തിട്ടുണ്ട്. പക്ഷേ ദൈവം അവനെ കണ്ടിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ നാമം രാജാക്കന്മാർക്കും കൈസറിനും ജാതികൾക്കും യഹൂദന്മാർക്കും ഒക്കെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ ദൈവം കണ്ട തിരഞ്ഞെടുത്ത ഒരു പാത്രമാണ്. അവൻ കഷ്ടങ്ങൾ അനുഭവിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ദൈവത്തിന്റെ വിചാരങ്ങൾ നമ്മുടെ വിചാരങ്ങൾ ഉയർന്നിരിക്കുന്നു. ദൈവത്തിന്റെ വഴികളല്ല നമ്മുടെ വഴികൾ. ദൈവം വിചാരിക്കുന്ന ഒരു വിചാരമുണ്ട്, ദൈവത്തിനൊരു വഴിയുണ്ട്. നമ്മെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. മറ്റുള്ളവർക്ക് ആർക്കും നമ്മളെക്കുറിച്ച് ഒരു പദ്ധതിയും വിചാരവും ഇല്ലെങ്കിലും നമ്മളെക്കുറിച്ച് വിചാരപ്പെടുന്ന ഒരു ദൈവമുണ്ട്. അവൻ്റെ വിളിയാലുള്ള ആശ നാം തിരിച്ചറിയുവാൻ അവനോട് ചേർന്ന് സഞ്ചരിക്കാം. ഈ തിങ്കളാഴ്ച ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പദ്ധതിയിലേക്ക് വരുവാൻ നമ്മെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ഹൃദയം കർത്താവിനായി വിട്ടുകൊടുക്കാം. കർത്താവ് നമ്മെ പണിയട്ടെ, അവൻ്റെ കയ്യിലെ മാനപാത്രമാക്കി പണിയട്ടെ. ഹീനപാത്രമായിരുന്നു നമ്മെ ഒരു മാനപാത്രമാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണടച്ച്, പ്രിയ കർത്താവെ, ഈ വചനം കേൾക്കുന്ന അവിടുത്തെ മക്കളുടെ ജീവിതത്തെ കർത്താവ് പണിയുന്നതിനായി സ്തോത്രം. ഒരു ഉടഞ്ഞ പാത്രം പോലെയായ പല പ്രിയപ്പെട്ടവർ ഈ വചനം കേൾക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കളുടെ മേൽ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെട്ടു വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അമ്മേ, അവിടുത്തേക്ക് യോജിച്ച ഒരു മാനപാത്രമാക്കി, മറ്റൊരു പാത്രമാക്കി ദൈവം പണിയുന്നതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ ഈ മക്കളുടെ ജീവിതത്തെ നിറവേറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇന്ന് നടക്കേണ്ട വഴികളെല്ലാം പരിശുദ്ധാത്മാ നിയന്ത്രിക്കണം. ഒരു ദൈവിക പദ്ധതിക്കായി ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ സന്ദേശം മറ്റുള്ളവർക്ക് നിങ്ങൾ പങ്കുവയ്ക്കുക. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ.